മുൻ മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം അർപ്പിച്ച് നിലമ്പൂർ. ആര്യാടൻ സ്മൃതി അനുസ്മരണ പരിപാടി വൈകിട്ട് നിലമ്പൂരിൽ നടക്കും. താഴെത്തട്ടിലുള്ളവരുടെ ഉന്നമനത്തിന് ജീവിതം ഒഴിഞ്ഞുവെച്ച അദ്ദേഹത്തിന്റെ വിയോഗം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും മലയോര മേഖലയ്ക്കും ഉണ്ടാക്കിയ നഷ്ടം വളരെ വലുതാണെന്നും ആര്യാടൻ സ്മൃതി സദസ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഏഴ് പതിറ്റാണ്ടുകാലം രാഷ്ട്രീയ സാമൂഹ്യ പൊതുപ്രവർത്തന രംഗത്ത് നിറസാന്നിധ്യമായിരുന്നു ആര്യാടൻ മുഹമ്മദ്. 1977 മുതൽ 2016 വരെ 4 തവണ നിലമ്പൂരിന്റെ MLA-യും സംസ്ഥാനത്തിന്റെ മന്ത്രിയുമായിരുന്ന അദ്ദേഹം കറകളഞ്ഞ മതേതരവാദി കൂടിയായിരുന്നു. അസംഘടിതമായ തൊഴിൽ മേഖല കെട്ടിപ്പടുക്കുന്നതിന് പ്രയത്നിച്ച വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. സാധാരണക്കാരായ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും മലയോര മേഖലയായ നിലമ്പൂരിലെ തോട്ടം തൊഴിലാളികൾക്കും കർഷകർക്കുമൊപ്പം നിന്ന് അദ്ദേഹം പ്രവർത്തിച്ചു. പുഴകളാൽ ചുറ്റപ്പെട്ട് യാതൊരു വികസനവും എത്താതെ ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന നിലമ്പൂരിനെ ഇന്നു കാണുന്ന നിലമ്പൂരാക്കി മാറ്റിയതിലും അദ്ദേഹത്തിന്റെ കയ്യൊപ്പുണ്ട്. ആര്യാടന്റെ വിയോഗം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും മലയോര മേഖലയ്ക്കും ഉണ്ടാക്കിയ നഷ്ടം വളരെ വലുതാണ്. താഴെത്തട്ടിലുള്ളവരുടെ ഉന്നമനത്തിന് ജീവിതം ഉഴിഞ്ഞുവെച്ച നേതാവായിരുന്നു അദ്ദേഹമെന്നും അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനത്തിൽ നടക്കുന്ന പരിപാടിയിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുക്കുമെന്നും സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. 27-ാം തീയതി ബുധനാഴ്ച വൈകുന്നേരം 4 മണിക്ക് നിലമ്പൂരിലെ 2 ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ നിലമ്പൂർ ചന്തക്കുന്നിൽ വെച്ചുകൊണ്ടാണ് ആര്യാടൻ സ്മൃതി എന്ന പേരിൽ ആര്യാടൻ മുഹമ്മദ് അനുസ്മരണ സദസ്സ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ആ സദസ്സിൽ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള കോൺഗ്രസിന്റെയും UDF-ന്റെയും നേതാക്കന്മാർ പങ്കെടുക്കുകയാണ്. ആര്യാടൻ സ്മൃതി സദസ്സിൽ MP മാരായ ബെന്നി ബഹന്നാൻ, MK രാഘവൻ, PV അബ്ദുൽ വഹാബ്, MLA മാരായ PV അനിൽകുമാർ, PK ബഷീർ, ആര്യാടൻ ഷൗക്കത്ത് തുടങ്ങി പ്രമുഖ നേതാക്കളും പങ്കെടുക്കും. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.